വിശദമായ വാർത്തകളിലേക്ക്. സൌദി അറേബ്യയിലെ വിദേശ സ്കൂളുകളിലെ ഫീസ് നിരക്ക് ഏകീകരിക്കാൻ സൌദി വിദ്യാഭ്യാസ വകുപ്പ് ഇടപെടുന്നു. മാനദണ്ഡങ്ങളില്ലാതെ ഫീസ് വർദ്ധിപ്പിക്കുന്നതായ പരാതിയെ തുടർന്നാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ നീക്കം. നടപടിക്കെതിരെ വ്യാപക പ്രതിഷേധം ഉയർന്നിട്ടുണ്ട്. സ്കൂൾ ഫീസിൽ മാത്രം ഏകീകരണ സമ്പ്രദായം നടപ്പിൽ വരുത്തുക എന്നത് ശ്രമകരമാണെന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം. സമ്പ്രദായം പ്രാവർത്തികമല്ലെന്ന് കൌൺസിൽ ഓഫ് സൌദി ചേംബറിന്റെ ഇന്റർനാഷണൽ സ്കൂൾ നാഷണൽ കമ്മിറ്റി ചെയർമാൻ മൻസൂർ അൽ ഖനൈസൻ പ്രസ്താവിച്ചു. ഫീസ് നിരക്ക് ഏകീകരിച്ചാലും രജിസ്ട്രേഷൻ ഫീസ്, സ്റ്റേഷനറി, പുസ്തകങ്ങൾ എന്നീ ഇനങ്ങളിൽ അമിത ചാർജ് വിദ്യാർത്ഥികളിൽ നിന്നും ഈടാക്കാൻ മാനേജ്മെന്റ് ശ്രമിക്കുമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. സ്വദേശിവൽക്കരണം, മികച്ച പരീക്ഷാഫലം എന്നിവ മാനദണ്ഡമാക്കി സ്കൂളുകൾക്ക് ക്ലാസിഫിക്കേഷൻ സമ്പ്രദായം ഏർപ്പെടുത്താനും സൌദി വിദ്യാഭ്യാസ മന്ത്രാലയം ആലോചിക്കുന്നുണ്ട്. കുട്ടികൾക്ക് വേണ്ടിയുള്ള സുരക്ഷാ സംവിധാനങ്ങളോ അടിസ്ഥാന സൌകര്യങ്ങളോ ഇല്ലാത്ത കെട്ടിടങ്ങളിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യൻ സ്കൂളുകൾക്കും വർഷത്തിൽ രണ്ടും മൂന്നും തവണ ഫീസ് വർദ്ധിപ്പിക്കുന്ന സ്കൂളുകൾക്കും നിയന്ത്രണം വേണമെന്ന് തന്നെയാണ് മലയാളി രക്ഷിതാക്കൾ അഭിപ്രായപ്പെടുന്നത്. സ്വകാര്യ സ്കൂളുകൾ യഥേഷ്ടം മുളച്ചു പൊങ്ങുകയും മാനേജ്മെന്റുകൾ ലാഭത്തിൽ മാത്രം കണ്ണുവയ്ക്കുകയും ചെയ്യുമ്പോൾ ഗുണനിലവാരം മെച്ചപ്പെടുത്താനായി സൌദി വിദ്യാഭ്യാസ മന്ത്രാലയം നടത്തുന്ന നീക്കത്തെ പ്രതീക്ഷയോടെയാണ് പ്രവാസി സമൂഹം നോക്കിക്കാണുന്നത്. നരേന്ദ്രൻ ചുറുകാട്, അമൃത ന്യൂസ്, റിയാദ്.